ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എൽ ഡി സി എക്സാമുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം എൽ ഡി സി പരീക്ഷകളുടെയൊക്കെ തന്നെ ഡേറ്റും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ ആശങ്കയാണ് എൽ ജി എസ് പരീക്ഷ എന്നാണ് നടക്കുക എന്നുള്ളത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൽ ജി എസ് പരീക്ഷ എന്നാണ് നടക്കാൻ സാധ്യത എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ആ പരീക്ഷാ കലണ്ടറിൽ എൽ ജി എസിൻ്റെ ഡേറ്റൊന്നും പരീക്ഷാ തീയതിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി എൽ ജി എസിൻ്റെ പരീക്ഷാ തീയതി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നിരുന്നാലും എൽ ജി എസ് പരീക്ഷ എന്നാണ് നടക്കാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തമ്പിനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഞാൻ അതിനകത്ത് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം 2024 നവംബർ ഡിസംബർ മാസങ്ങളിലായി തന്നെ എൽ ജി എസ് പരീക്ഷ നടക്കാനാണ് സാധ്യത. എൽ ജി എസിൻ്റെ എക്സാം ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ നടക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഞാൻ പറയാനുള്ള കാരണം കൂടി ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ എൽ ഡി സി എക്സാമുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ എൽ ഡി സി എക്സാമുകൾ തീരുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോൾ എൽ ഡി സി എക്സാം തീരുന്നത് വരെ ഒരു കാരണവശാലും അതിൻ്റെ ഇടയ്ക്ക് കയറി എൽ ജി എസ് പരീക്ഷ നടത്തുകയില്ല. പിന്നെ ഒക്ടോബറിൽ എൽ ഡി സി എക്സാം തീരുമ്പോൾ ആ മാസം തന്നെ എൽ ജി എസ് പരീക്ഷ നടത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. അഥവാ വന്നാൽ തന്നെ ഏതെങ്കിലും രണ്ടോ മൂന്നോ ജില്ലകൾക്ക് ഒക്ടോബർ മാസം അവസാന ദിവസങ്ങളിൽ ഏതെങ്കിലും വരാനാണ് സാധ്യത. അതിന് വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ. കൂടുതൽ സാധ്യത നവംബർ ഡിസംബർ മാസങ്ങളിലായി, ഏകദേശം ഒരു 4 ഘട്ടങ്ങളിലായിട്ട് ഈ എൽ ജി എസിൻ്റെ പരീക്ഷ നടത്താനാണ് കൂടുതൽ സാധ്യത. പിന്നെ ഈ എൽ ജി എസിൻ്റെ എക്സാം നവംബർ ഡിസംബർ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് പോകുമെന്നും ആരും കരുതേണ്ടതില്ല. കാരണം ഇത് 2024 തന്നെ ഈ എക്സാം നടത്തുമെന്ന് പി എസ് സി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2024 ആദ്യം തന്നെ പി എസ് സി ഒരു ഡീറ്റെയിൽഡ് പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടത്തുമെന്നാണ്. അതുപോലെ എൽ ഡി സി എക്സാം പറഞ്ഞത് പ്രകാരം തന്നെ അവർ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എൽ ഡി സി എക്സാം ഒരു അല്പം ഒരു മാസത്തേക്ക് നീണ്ടുപോയി. അതുപ്രകാരമാണ് എൽ ജി എസിൻ്റെതും ഒരു മാസം നീണ്ടുപോകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നത്. എന്നിരുന്നാലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ വിചാരിക്കും ഈ എൽ ഡി സി എക്സാം എല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പെല്ലാം വന്നതിന് ശേഷം അടുത്ത 2025 എൽ ജി എസ് വരാൻ സാധ്യതയുള്ളൂ എന്ന്. അങ്ങനെ കരുതുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായി മാറും. അപ്പോൾ നമ്മൾ നവംബറിൽ തന്നെ എൽ ജി എസിൻ്റെ പരീക്ഷ ആരംഭിക്കും എന്ന് കരുതി തന്നെ നമ്മൾ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസംബറിലാവാം, ചിലപ്പോൾ അടുത്ത വർഷം ജനുവരിയിലേക്ക് ചിലപ്പോൾ കടന്നു പോയേക്കാം. പക്ഷെ നമ്മൾ കരുതേണ്ടത് ഈ നവംബർ 1 തന്നെ നിങ്ങൾ അപേക്ഷിച്ച ജില്ലയുടെ പരീക്ഷ നടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു 4 മാസം കൂടി പഠിക്കാനായി കിട്ടും. ഇപ്പോൾ നമ്മൾ ജൂലൈ ആദ്യത്തെ ദിവസമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈ മാസം മുഴുവൻ കിട്ടും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 4 മാസം നമുക്ക് നന്നായി പഠിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ പഠനം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നമ്മൾ 2024 ജനുവരി തൊട്ട് എൽ ജി എസിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ക്ലാസ്സുകളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം എൽ ജി എസിൻ്റെ സിലബസ് ക്ലാസ് 80 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു 150-160 സിലബസ് ക്ലാസ്സോടുകൂടി നമുക്കിത് പൂർണ്ണമായും നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഈ 4 മാസം വേണ്ട, അതിന് മുമ്പ് പരീക്ഷയ്ക്കൊരു 2 മുമ്പെങ്കിലും നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരാൻ സാധിക്കും. എൽ ഡി സിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തരാൻ സാധിച്ചില്ല. പക്ഷേ എൽ ജി എസിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്, എൽ ജി എസ് എല്ലാ ജില്ലകളുടെയും പരീക്ഷകൾക്ക് മുമ്പായി സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ ഏതൊക്കെ വിഷയങ്ങളുടെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ വിഷയങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേലിസ്റ്റും
കാര്യങ്ങളുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണുവാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ എത്ര വരെ ആയി എന്നൊക്കെ മനസ്സിലാക്കാം. കൂടാതെ നമ്മൾ ഈ ചാനലിൽ നൽകുന്ന ഈ എൽ ജി എസിൻ്റെ സിലബസ് ക്ലാസ്സുകളുടെ PDFകൾ അതും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ആ PDF ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, പിന്നെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDFഉം ഒക്കെ നമ്മൾ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 4 മാസം നന്നായി പഠിച്ചാൽ നമുക്ക് ഉറപ്പായും ഈ LGS നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ പഠിച്ചാൽ മതിയോ? ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ഇത്രയും ദിവസം, ജനുവരിയിലാണ് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, നമ്മൾ ജനുവരിയല്ല ഡിസംബറിൽ, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നമ്മൾ അപേക്ഷ അയച്ചത്. നമ്മൾ ജനുവരി തൊട്ട് പഠിക്കാൻ തുടങ്ങി, പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മളൊരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കി ഈ LGSൻ്റെ സിലബസൊക്കെ എടുത്തു വെച്ച് കൃത്യമായി നമ്മൾ ഓരോ ദിവസവും ഇത്ര സമയം വെച്ച് ഞാൻ പഠിക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടി ഇത്ര സമയം നമ്മൾ ഇത്ര ടോപ്പിക് കവർ ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉള്ളവർ കാണും. എന്നാലും അത്രയുമൊന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും വൈകിയിട്ടില്ല, ഇനിയും 4 മാസമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള 4 മാസം വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ തന്നെ, അതായത് ജോലി ഉറപ്പിക്കാവുന്ന ഒരു റാങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. LGSന് ഉറപ്പായും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പരുവത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ആ ക്ലാസ്സുകൾ പഠിക്കുക, അതിൻ്റെ PDFകൾ വായിച്ച് പഠിക്കുക. അത് ഈ കിട്ടുന്ന അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.